ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അക്കൗണ്ടൻസിയുടെ റിവിഷൻ ക്ലാസ് വച്ചിരുന്നു. അതായത് സാറ്റർഡേ നടന്ന ക്ലാസ്സിൻ്റെ സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ തരാൻ പോകുന്നത്. അതായത് നമ്മളന്ന് 6 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്തത്. അതിൽ 3 പ്രോബ്ലംസും 3 തിയറീസും ആണ് ഉള്ളത്. അത് എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയിട്ട് കേൾക്കുക, അക്കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കുക, ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഒരു സമ്മറി ഞാൻ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തുടങ്ങി, ചാപ്റ്റർ നമ്പർ 1 തുടങ്ങി 15 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഇതുവരെ ചോദിച്ചേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന കാറ്റഗറി ആയിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നത്, അറേഞ്ച് ദ ഫോളോയിങ് അസറ്റ്സ് ഇൻ ലിക്വിഡിറ്റി ഓർഡർ. ലിക്വിഡിറ്റി ഓർഡറിൽ ഈ കാണുന്ന, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അസറ്റുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിലേക്ക് എളുപ്പം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷിലേക്ക് ഏറ്റവും ആദ്യം എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നത് അത് ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ്. രണ്ടാമത് വരുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മൂന്നാമത് വരുന്നത് ബിൽസ് റിസീവബിൾ ആണ്. നാലാമത് വരുന്നത് ഡെബ്റ്റേഴ്സ് ആണ്. അഞ്ചാമത് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ആറാമത് വരുന്നത് ഫർണിച്ചർ ആണ്. അതായത് ഇതിൻ്റെ ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻ്റ് കാണിക്കുക. രണ്ടാമത് ഇൻവെസ്റ്റ്മെൻ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. മൂന്നാമത് റിസീവബിൾസ് കാണിക്കുക. നാലാമത് സ്റ്റോക്ക് കാണിക്കുക. അത് കഴിഞ്ഞ് അസറ്റ് കാണിക്കുക. ഏറ്റവും അവസാനം ഗുഡ്വിൽ കാണിക്കുക. ഇതാണ് ഇതിൻ്റെ റൂൾ വരുന്നത്. ലിക്വിഡിറ്റിയുടെ ഓർഡർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂൾ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യം നിങ്ങൾക്ക് ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ കുറച്ച് മാറ്റം വരുന്ന ചോദ്യമായിരിക്കും. ചിലപ്പോൾ ഫർണിച്ചറിന് വരാം, മെഷീനറി ആയിരിക്കാം, മറ്റേ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും വരാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എങ്ങനെ ഇരുന്നാലും നിങ്ങൾ ഇതിൻ്റെ ഓർഡറിലാക്കേണ്ടത് എളുപ്പം ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഓർഡറാണ് ഞാൻ പറഞ്ഞത്. അതായത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആദ്യമേ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുക. അത് കഴിഞ്ഞ് റിസീവബിൾസ് കാണിക്കുക. റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽസ് റിസീവബിളോ ഡെബ്റ്റേഴ്സോ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ് അസറ്റ്. അസറ്റ് അതായത് ഫിക്സഡ് അസറ്റ്, ഫർണിച്ചറോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഷീനറിയോ പ്ലാന്റോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരാവുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനം കാണിക്കേണ്ടതാണ് ഗുഡ്വിൽ. ഇതാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ റീസെൻറ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണത്. അതിപ്പോൾ ഞാൻ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് പ്രോബ്ലം ആണ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ പിന്നീട് ആൻസർ ചെയ്തിട്ട് തരാം. മൂന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും രണ്ടാമത്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും. ഇതിൻ്റെ ഉള്ളിൽ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി വൺ മെറിറ്റ് ആൻഡ് എനി വൺ ഡിമെറിറ്റ് ഓഫ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡായിട്ടുള്ള ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജോ ഏതെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജോ എഴുതുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തേക്കുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ബേർഡൻ ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റേ ഡ്യൂറിംഗ് ദി ഇനിഷ്യൽ ഇയേഴ്സ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ അസറ്റ് ഈസ് മോർ ഹാൻസ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രോഫിറ്റ് ഈസ് ഓൾസോ റിലേറ്റീവ്ലി ഗ്രേറ്റർ. ദെർഫോർ ദ കോസ്റ്റ് ചാർജ് ഇൻ ടേംസ് ഓഫ് ഡിപ്രീസിയേഷൻ ഷുഡ് ഓൾസോ ബി ഗ്രേറ്റർ. അതായത് തുടക്ക വർഷത്തിൽ നമ്മൾ മെഷീനറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ലാഭവും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ കൂടുതൽ ഡിപ്രീസിയേഷനും അത് കഴിഞ്ഞ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ കുറവ് ഡിപ്രീസിയേഷനും ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഈക്വൽ ഡിപ്രീസിയേഷൻ ആണല്ലോ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ യൂസ് ചെയ്യുന്ന വർഷത്തിൽ കൂടുതൽ ഡിപ്രീസിയേഷനും കുറവ് യൂസ് ചെയ്യുന്ന വർഷത്തിൽ കുറവ് ഡിപ്രീസിയേഷനും ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇവർ പറഞ്ഞേക്കുന്നത്. ഇനി അതിൻ്റെ ഡീമറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസെറ്റ്സ് കാനോട്ട് ബി കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ്. അതായത് നമുക്ക് അസെറ്റിൻ്റെ വാല്യൂ ഒരിക്കലും പൂർണ്ണമായി ബുക്സ് ചെയ്യുന്ന നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല. അതായത് അസെറ്റിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. അതിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ലെങ്കിൽ തന്നെയും ഇതിന് ഒരിക്കലും 0 ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ഒരു അടുത്ത തിയറി വന്നിരിക്കുന്നത് ചോദിച്ചേക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു തിയറിയാണ് ചോദിച്ചേക്കുന്നത്. അതിൽ മറ്റേ യൂസസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ
യൂസ് എന്നുള്ളത്. സിൻസ് ദി സിസ്റ്റം ഈസ് വെരി സിമ്പിൾ, സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് ആർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു അഡിക്വേറ്റ് നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിലും സിംഗിൾ എൻട്രി സിസ്റ്റം സിമ്പിൾ ആയതുകൊണ്ട് അത് ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്. അടുത്തത് ലിമിറ്റഡ് അക്കൗണ്ട്സ് ആർ ടു ബി ഓപ്പൺ അണ്ടർ ദി സിസ്റ്റംസ് ഇൻ ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട്സ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺലി ആൻഡ് നോട്ട് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. അതായത് പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മറ്റേ കുറച്ച് അക്കൗണ്ടുകൾ മാത്രം ഓപ്പൺ ചെയ്താൽ മതി, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് ബുക്സ് അധികം നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ബുക്സിന്റെ നമ്പർ ലിമിറ്റഡ് ആണ്. അപ്പോൾ എക്സ്പെൻസ് റിലേറ്റഡ് ടു ദ കീപ്പിംഗ് ഓഫ് റെക്കോർഡ്സ് ആർ ഓൾസോ വെരി നോമിനൽ, അതുകൊണ്ട് അതിൻ്റെ മേലിൽ വരുന്ന ചെലവുകൾ വളരെ കുറവായിരിക്കും. ഇനി ദ കേസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ എ നീവൻ ദാറ്റ് ഈസ് ഹൗസ് ഹോൾഡ് സോഷ്യൽ ആൻഡ് ഫെസ്റ്റിവൽ എക്സെട്ര, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. അതായത് ചെറിയ കണക്കുകൾക്ക് ഇത് വളരെയധികം മറ്റേ യൂസ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് തിയറി പറഞ്ഞിരിക്കുന്നത്. ബാക്കി മൂന്നും പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം എല്ലാം ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക് യു.